എന്താണ് നിങ്ങളുടെ ജോലി? പാട്ടുകാരനാണ്, ക്ഷേത്രത്തിൽ പാടാൻ പോകാറുണ്ട്. എവിടെയാണ് വീട്? ചിത്രപുരി ഗ്രാമത്തിൽ. സംഭവം നടന്ന ദിവസത്തെ കാര്യങ്ങൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഉണ്ട്. എന്നാൽ പറഞ്ഞോളൂ. ഓൾ വിറ്റ്നസ് പ്രസന്റ്. ആർ യു റെഡി? യെസ്. ബോധിവൃക്ഷത്തിന്റെ സത്വത്തെ മനസ്സിലാക്കി ആൽമരം പിഴുതെടുത്ത വേരിൽ നിന്നും താഴോട്ട് നോക്കണം, അല്ലാതെ ഇലയിൽ നിന്ന് വേരിലേക്ക് നോക്കരുത്. എന്തിനാണ് പേടിക്കുന്നത് പറയൂ. നല്ല ശാപം കിട്ടിയാലും പേടിച്ചു. ബഹുമാനപ്പെട്ട കോടതി പ്രതി അന്ധവിശ്വാസം പരത്തി സാക്ഷിയെ ഭയപ്പെടുത്തുന്നു. ഈ മന്ത്രവും തന്ത്രവും വിശ്വാസവും ഒക്കെ കോടതിക്ക് പുറത്ത്, ഇവിടെ യുക്തിക്ക് നിരക്കുന്ന വല്ലതും ഉണ്ടെങ്കിൽ പറയൂ. ഈശ്വരാസിദ്ധ്യത്തെ ചോദ്യം ചെയ്ത മഹാരാജാക്കന്മാർ വരെ ഉണ്ടായിരുന്നു. ഘോര പാപ ശാപ താപ ഫലമായി ആ രാജകുമാരുടെ 7 തലമുറകളും ഉച്ചോട്ട് മുടിഞ്ഞിട്ടുണ്ട്. കാണാത്തതില്ല എന്ന് വാദിച്ച ന്യായസിംഹാസനങ്ങൾ പടപുഴകി പോയിട്ടുണ്ട്. ഇതൊരു അസാധാരണ സാഹചര്യമാണ്. ഐ മസ്റ്റ് സേ ടോട്ടലി അൺപ്രസിഡന്റഡ്. 400 ഗ്രാമങ്ങൾ താണ്ടി, ദ്രോണമുഖം താണ്ടി, 3 മലനിരകളും 4 പുഴകളും താണ്ടി ഞാൻ ചിത്രപുരിയിലെ ആ ഗ്രാമത്തിലെത്തി. ഞാൻ അമ്പലത്തിലേക്ക് ഓടുമ്പോൾ എൻ്റെ മനസ്സ് അസ്വസ്ഥമായിരുന്നു. ഞാൻ ഓടി അമ്പലത്തിലെത്തി. ഞാൻ ഭയന്ന് തന്നെ സംഭവിച്ചു. ശതാവരി വള്ളിയെ ആകാശം കാണിച്ച നിലാവാണ് അദ്ദേഹം എന്നെനിക്ക് തോന്നി. Argument of the learned prosecutor is nothing but an absurdity. We must never forget the maxim that the king can do no wrong. ഓരോ യുഗത്തിൽ നശിക്കേണ്ടതെല്ലാം നശിക്കുകയും അടുത്ത യുഗത്തിൽ സൃഷ്ടിക്കപ്പെടുകയും ചെയ്യും. അനന്തം ബ്രഹ്മ.